പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അമ്മയെക്കുറിച്ചാണ് പറയുക. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ, കർത്താവ് എന്തു പറഞ്ഞു? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനമനി നിറവേറട്ടെ. അവിടെ ഒരു മാറ്റവുമില്ല. അവിടെ യുക്തി ചെല്ലുന്നില്ല അമ്മയ്ക്ക്. ലോകത്തിൻ്റെ ഓരോ അറിവുകളും അവിടെ ചെല്ലുന്നില്ല അമ്മയ്ക്ക്. കാരണം ആദിയും അന്ധവുമായവനാണ് അവൻ. ആൽഫയും ഒമേഘയും എല്ലാം മാറ്റിമറിക്കുവാൻ കഴിവുള്ളവൻ. പ്രപഞ്ച സൃഷ്ടാവ്, ഭൂതവും ഭാവിയും വർത്തമാനവും എങ്ങനെയാകണമെന്ന്, ഒരു മനുഷ്യൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും എങ്ങനെയാകണമെന്ന് നിശ്ചയിക്കുന്നവനാണ് അവൻ. സകലത്തിൻ്റെയും സൃഷ്ടാവാണ് അവൻ. ഇത് അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പൂർണ്ണധൈര്യത്തോടെ എല്ലാം കൈകാര്യം ചെയ്തു. അതുകൊണ്ടാണ് സകല തലമുറകളും അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുക. നമ്മുടെ അമ്മയെ ചേർത്ത് പിടിച്ച് യേശുവിലേക്ക് നമുക്ക് നടക്കാം. അമ്മ എങ്ങനെയാണോ വചനത്തെ സ്വീകരിച്ചത്, അതുപോലെ ലോകത്തിൻ്റെ അറിവുകളോ ലോകത്തിൻ്റെ ജ്ഞാനങ്ങളോ യുക്തികളോ ഒന്നും കടന്നു വരാതെ എല്ലാം കണ്ണും പൂട്ടി യേശോ പറയുന്നത് വിശ്വസിക്കുന്ന ആ ഒരു അമ്മയുടെ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിച്ച വിശ്വാസമാണ് അമ്മയുടെ വിമല ഹൃദയം. ആ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ പ്രതിഷ്ഠിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ്. അതിനായി നമുക്കൊരുങ്ങാം. ആമേൻ.